சுந்தராய சகலருமே ജൂൺ 28 വിശുദ്ധ ഇറനേവൂസ് മെത്രാൻ രക്തസാക്ഷി. ഇറനേവൂസ് ഏഷ്യ മൈനറിൽ ജനിച്ച ഒരു യുവാവാണ്. സ്മിർണയായിലെ ബിഷപ്പായിരുന്ന പോലികാർപ്പിന്റെ കീഴിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. തനിമിത്തം അദ്ദേഹം ദൈവശാസ്ത്രത്തിൽ അതുല്യ പാണ്ഡിത്യം സമ്പാദിച്ചു. അപ്പോസ്തോലന്മാരുടെ ശിഷ്യനായ പപ്പിയാസിന്റെ ഒരു ശിഷ്യനും കൂടിയായിരുന്നു ഇറനേവൂസ്. അതിനാൽ പാണ്ഡിത്യവും വിശുദ്ധിയിലും ഇറനേവൂസ് ഒന്നുപോലെ വളർന്നു വന്നു. വിജാതീയരുടെ തത്വങ്ങളും പഠിച്ചിട്ടുള്ള ഒരു പണ്ഡിതനെന്നാണ് ടെർട്ടൂളിയൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. സംശയങ്ങളിൽ വിശുദ്ധ ജെറോം ഇറനേവൂസിന്റെ പുസ്തകങ്ങളാണ് ആശ്രയിച്ചിരുന്നത്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ള പണ്ഡിതനും വാഗ്മിയുമെന്ന് വിശുദ്ധ എപ്പിഫാനിയൂസ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. ഇറനേവൂസ് പൗരോഹിത്യം സ്വീകരിച്ച ശേഷം ഗോളിലെ ഒരു പ്രധാന കേന്ദ്രമായ ലിയോൺസിൽ പോയി. 177 വിശുദ്ധ പോത്തിനൂസിന്റെ പിൻഗാമിയായി. ലിയോൺസിലെ രണ്ടാമത്തെ മെത്രാനായി നിയമിക്കപ്പെട്ടു. അവിടെ നോസ്റ്റിക് ഇടത്തൂട്ടുകാരും വാലന്റീനിയന്മാരും ധാരാളമുണ്ടായിരുന്നു. പാഷാണ്ഡതകൾക്കെതിരായി 5 ഗ്രന്ഥങ്ങൾ അവരെ ഉദ്ദേശിച്ച് എഴുതിയതാണ്. അവയുടെ ഗ്രീക്ക് മൂലം മിക്ക ഭാഗവും നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശൈലി ലളിതവും അതീവ സുന്ദരമായിരുന്നുവെന്ന് വിശുദ്ധ ജെറോം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ലത്തീൻ പരിഭാഷയാണ് ഇപ്പോഴുള്ളത്. വിചിന്തനം: ഇറനേവൂസിന്റെ മാതൃകയാണ് അനേകരെ രക്തസാക്ഷിത്വത്തിലേക്ക് സന്നദ്ധരാക്കിയത്. മാതാപിതാക്കന്മാരും തലവന്മാരും കീഴുള്ളവർക്ക് സദാ സന്മാതൃക നൽകട്ടെ. വിശുദ്ധരായ സകലരുമേ